ഒരിക്കൽ ഒരു പെൺകുട്ടി അവളുടെ അമ്മയുടെ അടുക്കൽ വന്ന് പരിഭവം പറഞ്ഞു. അവളുടെ അസൈൻമെന്റുകളെല്ലാം പെൻഡിംഗ് ആണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മറ്റൊരു പട്ടണത്തിൽ പോയി. ശരീരത്തിൽ വേണ്ട സുഖമില്ല. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങളില്ല. ഉണ്ടായിരുന്ന പാർട്ട് ടൈം ജോലിയും പോയി. എനിക്കിനി ജീവിക്കേണ്ട. അവളുടെ അമ്മ ഈ സമയം ഒരു കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അമ്മ അവളുടെ കയ്യിൽ കുറെ എണ്ണ കൊടുത്ത് കുടിക്കുവാൻ പറഞ്ഞു. പിന്നെ കുറെ മാവ് കൊടുത്തു. മുട്ടയും പാലും ഉപ്പും വെവ്വേറെ തിന്നുവാൻ കൊടുത്തു. അവൾ അത് തിന്നുവാൻ കൂട്ടാക്കിയതേയില്ല. എന്താ മമ്മി ഇങ്ങനെ ചെയ്തത്? ഇതൊന്നും പച്ചയ്ക്ക് തിന്നുവാൻ പറ്റില്ലെന്ന് അറിയരുതോ? അമ്മ പറഞ്ഞു, ഞാൻ നിനക്കായി ഒരു കേക്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ പലപ്പോഴായി ഈ സാധനങ്ങൾ പല അളവിൽ ചേർത്ത് കുഴയ്ക്കും. അതൊന്നും തന്നെ ഒറ്റയ്ക്ക് വെവ്വേറെ കഴിക്കുവാൻ കൊള്ളില്ല. എന്നാൽ എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അവനകത്ത് ബേക്ക് ചെയ്യുവാൻ വെക്കും. അതിനുശേഷം നിന്റെ ഏറ്റവും ഫേവററ്റായ കേക്ക് റെഡിയാകും. ഇങ്ങനെ തന്നെയാണ് മോളെ നിന്റെ ജീവിതവും. ദൈവം നിന്നിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില വ്യക്തികൾ നിന്നിൽ നിന്നും അകന്നു പോകും. നിനക്കിഷ്ടമില്ലാത്ത ചിലത് നിന്നിൽ ആഡ് ചെയ്യും. നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചിലത് നിന്റെ മുമ്പിൽ വന്നുപെടും. കണ്ണുനീരും വേദനയും ഒറ്റപ്പെടലും ഒക്കെ വരും. പക്ഷേ തളരരുത്. ദൈവം നിനക്കായി ഏറ്റവും ഉത്തമമായ ഒരു ഭാവി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നീ വ്യാകുലയാവേണ്ട. നിന്റെ ദൈവം നിനക്കായി ഒരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ ഒന്നിനും ഒരു ബന്ധവുമില്ലാതെ നമുക്കൊന്നും മനസ്സിലാകാതെ അവ്യക്തമായ രീതിയിൽ രൂപപ്പെടുമ്പോൾ നാം കുറിക്കൊള്ളേണ്ട ഒരു വചനമാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു.